ഞാൻ ഇന്ന് പലതരം ഇലകൾ കൊണ്ടുള്ള തോരനാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മോളുടെ ഓസ്ട്രേലിയയിലെ കിച്ചണിലെ ഗാർഡനാണ്, കിച്ചൺ ഗാർഡനിൽ നിന്ന് കുറച്ച് ഇലകൾ ഞാൻ പറിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തൊക്കെയാ ഇലകളെന്ന് മാത്രം ഞാൻ കാണിച്ചു തരാം. നല്ല ഗുണമുള്ള സാധനമാണ് കടുകിൻ്റെ ഇല. ഡൈജഷന് നല്ലതാണ്, സ്റ്റൊമക്കിന് നല്ലതാണ്. നോക്കി വെളുത്തുള്ളിയുടെ ഇലകൾ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ എല്ലാ ഇലകളും ഞാൻ പല ഇലകളും ഞാൻ പറിച്ചെടുത്തുകൊണ്ട് വന്നു. ഇതാണ് കേൽ, ഇഷ്ടം പോലെ കിട്ടി. പിന്നെ നമ്മൾ കടുകിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. എല്ലാം അത് ഒത്തിരി ഇഷ്ടം പോലെ പറിച്ചു, കടുകിൻ്റെ ഇല. പിന്നെ വെളുത്തുള്ളിയുടെ കിളുന്ന ഇലയാണ് പറിച്ചിരിക്കുന്നത്. പിന്നെ ഉലുവായ ഇല. പിന്നെ നമ്മളിവിടെ നിന്ന് വാങ്ങിച്ച കുറച്ച് സ്പിനാച്ച് തണ്ട്, പാലക്കിൻ്റെ ഇല. അത് ബേബി പാലക്കാണ് ഇവിടെ കിട്ടുന്നത്, അത് കുറച്ചുണ്ട്. പിന്നീട് ഞാൻ രണ്ട് മൂന്ന് കാബേജിൻ്റെ ഇലയും കൂടെ എടുത്തു. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എടുക്കുക, കാബേജിൻ്റെ ഇല മാത്രം, തണ്ടില്ല, ഇലകൾ മാത്രം. അത് കാരണം ഈ നമ്മൾ ഇലയെല്ലാം തോരം വെച്ച് കഴിയുമ്പോൾ അത് കുറച്ചേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് ഇല കാബേജിൻ്റെ തണ്ട് ഇവിടെ ചെറുതായിട്ട്, ഇല കാബേജിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞിടാനായിട്ടാണ് ഞാനത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇലകളെല്ലാം കൂടെ നമ്മൾ അരിഞ്ഞുകൊണ്ട് വരാം. ഇലയെല്ലാം കൂടെ ഞാൻ അരിഞ്ഞ് കൊണ്ടുവന്നു. അതുകൊണ്ട് കാബേജ് സൈഡ് വെറുതെ ചെറുതായിട്ട് അരിഞ്ഞ്, അതിൻ്റെ കൂടെ ഒരു കുറച്ച് സവാള, ഒരു ചെറിയൊരു സവാള, ഇവിടുത്തെ സവാളയുടെ ഒരു കാൽഭാഗം ഞാൻ അരിഞ്ഞിട്ടു. പിന്നെ കേലും എല്ലാം കൂടെ അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളകും അതിൻ്റെ കൂടെ അരിഞ്ഞിട്ടു. പിന്നെ നമ്മൾ കണി കിട്ടുമ്പോൾ സവാളയോ ചുമന്നുള്ളിയോ എന്താണെന്ന് വെച്ചാൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കടുവറക്കുക. ഒരു വെളുത്തുള്ളിയുടെ ഞാൻ ചതച്ച് വെച്ച് അതും കൂടെ കടുവറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. വെളുത്തുള്ളി ചതച്ചിടുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെയാണ് ഇടും. അപ്പം ഇടും കുറച്ച് മഞ്ഞൾപ്പൊടി ആ ഓയിലിലോട്ട് ഇടുന്നു. കരിഞ്ഞു പോകുന്നതിന് മുമ്പേ കാബേജിൻ്റെ ഇല ആദ്യം ഇടണേ, അതൊന്ന് വഴറ്റിയെടുക്കാം. കാബേജും ഈ സവാള, കാബേജ് കുറച്ച് മതി കേട്ടോ, ജസ്റ്റ് ഒരു രുചിക്കും. പിന്നെ ഇലയൊക്കെ കുറച്ചേ കാണത്തുള്ളല്ലോ വെന്ത് കഴിയുമ്പോൾ, അതിന് കാബേജും കൂടി ഇടുമ്പോൾ കുറച്ചും കൂടെ കിട്ടും നമുക്ക്. കാബേജ് വഴന്ന് കഴിയുമ്പോൾ ഈ ഇലകളെല്ലാം കുറച്ച് കുറച്ചായിട്ടിടും. ചെറിയ പാത്രമായ കൊണ്ട് അതൊന്ന് ഒതുങ്ങി കഴിയുമ്പോൾ മറ്റേ വരും. ഇത്രയും തേങ്ങ ഞാൻ എടുത്ത്, നിങ്ങൾക്ക് ആവശ്യത്തിന് തേങ്ങ ഇടുക. ഞങ്ങൾ സാധാരണ തോരന് കുറച്ചായി ചേർക്കുന്നു. ഇനി ഉപ്പൊഴിച്ചിട്ട് നമ്മൾ അടച്ചു കിട്ടും. ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളമുണ്ട് ഇതിനകത്ത്, ഇലയ്ക്ക് തന്നെ വെള്ളമുണ്ട്. ഉപ്പൊഴിച്ച് അടച്ചു കിട്ടും. എല്ലാ ഇലകളും കൂടെ ആകുമ്പോൾ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും. ഈ വൈറ്റമിൻ കെ ധാരാളമുണ്ട് ഈ കേലിനകത്ത്. അത് നമ്മുടെ നാട്ടിലില്ല എങ്കിലും ഞാൻ ഇതിൻ്റെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് നാട്ടിലൊന്ന് നോക്കാനായിട്ട്, വളരുമോ എന്നറിയാനായിട്ട്. അപ്പോൾ ഇത്
വെന്ത് കഴിയുമ്പോൾ നമ്മൾ കടുക് വറുത്ത് ഇട്ടുക, ഓഫ് ചെയ്ത് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കി ഓഫ് ചെയ്യുക. പിന്നെ കടുക് വറുത്ത് വയ്ക്കുക. അപ്പോൾ ഇത് നല്ലൊരു വെജിറ്റബിളാണ്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കുക, ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതണ്ട നല്ലൊരു വെജിറ്റബിളാണ്, എല്ലാവരും ഉണ്ടാക്കുക. ഒരു വെജിറ്റബിളല്ല, എല്ലാ ഇലങ്ങളും ഇവിടെ മിക്സ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടൊക്കെ ഏതൊക്കെ ഇലയാണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഉണ്ടാക്കി നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനി ഒരു വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ ബൈ.